നമസ്കാരം ഏവർക്കും. മെഡിസിൻ റിവ്യൂ മലയാളത്തോട് സ്വാഗതം. നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല മരുന്നുകളുടെയും എങ്ങനെ ഉപയോഗിക്കണം, എപ്പോൾ ഉപയോഗിക്കണം, ഭക്ഷണത്തിന് മുമ്പ് ഉപയോഗിക്കാമോ, ഭക്ഷണത്തിന് ശേഷം ഉപയോഗിക്കാമോ, അതിന് മാത്രമല്ല അതിൻ്റെ സൈഡ് എഫക്ട്സ്, യൂസസ്, അത് എങ്ങനെ ശരീരത്തിൽ അഫക്റ്റ് ചെയ്യുന്നു മുതലായ കംപ്ലീറ്റ് റിവ്യൂസ് ആണ് ഈ ചാനലിൽ. സോ സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. കാൻഡിഡ് മൗത്ത് പെയിൻറ് എന്ന ഓറൽ കാൻഡിഡാസിന് ഉപയോഗിക്കുന്ന ഒരു മൗത്ത് പെയിൻറ്, അതിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ ആണ് ഈ വീഡിയോയിൽ വരുന്നത്. കാൻഡിഡ് എന്നുള്ള ബ്രാൻഡ് നമ്മൾ പലരും കേട്ടിട്ടുണ്ടാകും. കാൻഡിഡ് ലോഷൻ, കാൻഡിഡ് ബി, കാൻഡിഡ് മൗത്ത് പെയിൻറ് എന്നിങ്ങനെയുള്ള പല പേരുകളിൽ ഗ്ലൺമാർക്ക് എന്ന കമ്പനിയുടെ ഈ കാൻഡിഡ് എന്നുള്ള ബ്രാൻഡ് പലരും കേട്ടിട്ടുണ്ടാകും. ക്ലോട്രിമസോൾ എന്നുള്ള മരുന്നാണ് ഈ ബ്രാൻഡിൽ, ഈ കാൻഡിഡ് മൗത്ത് പെയിൻറ് എന്നുള്ള ബ്രാൻഡിൽ അറിയപ്പെടുന്നത്. ക്ലോട്രിമസോൾ നമ്മൾ പലരും കേട്ടിട്ടുണ്ടാകും. ആൻറ്റി ഫംഗൽ ആണ്, ഫംഗസിനെതിരെയുള്ള പ്രവർത്തനമാണ്. ഫംഗസിനെ കില്ലുക അല്ലെങ്കിൽ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷനാണ്, എന്നുള്ള ഒരു ഫംഗ്ഷനാണ് ചെയ്യുന്നത്. ഈ മരുന്ന് ഉപയോഗിക്കുന്നത് പൂപ്പലിനാണെന്ന് നേരത്തെ പറഞ്ഞു. എന്താണ് പൂപ്പലി? പൂപ്പലി എന്ന സംഭവം എന്താണ്? ഈസ്റ്റിൻ്റെ വിഭാഗത്തിൽപ്പെട്ട ഒരു ഫംഗസിൻ്റെ അമിത വളർച്ച മൂലമാണ് വായിൽ പൂപ്പൽ ഉണ്ടാകുന്നത്. എന്നാൽ ഈസ്റ്റ് എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ സാധനം തന്നെയാണ് നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. നമ്മൾ പല കേക്കുകളിലും അല്ലെങ്കിൽ ദോശകളിലും വരെ ഈസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതേ സാധനം തന്നെയാണ് വായിൽ പൂപ്പൽ ഉണ്ടാക്കുന്നത്. ഈ പൂപ്പൽ ഒരു ആവരണമായി വരുന്നു. ഇതൊരു വെള്ള ആവരണമായി വായിലെ പല ഭാഗങ്ങളിൽ, ഏത് ഭാഗത്തെ വേണമെങ്കിലും പറ്റിപ്പിടിക്കാം, വായ്ക്കുകളിൽ ഏത് വശത്തെ വേണമെങ്കിലും ഇത് പറ്റിപ്പിടിക്കാം. ഇതൊരു ഇൻഫെക്ഷനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ കൊടുത്ത ഫോട്ടോയിൽ കാണുന്നുണ്ട് ഒരു കുട്ടിയുടെ വായിലുള്ള വെള്ള കളറുള്ള ഒരു ആവരണം, അത് തന്നെയാണ് വേണമെങ്കിൽ ഒന്നുകൂടി കാണിക്കാവുന്നതാണ്. സോ പൂപ്പലിന് സാധാരണമായി കുട്ടികളെയാണ് ബാധിക്കുന്നത് എങ്കിലും ആൻറ്റിബയോട്ടിക്കുടെ അമിത ഉപയോഗം മൂലം നമ്മൾക്ക് ആവശ്യമുള്ള ബാക്ടീരിയ നശിക്കുന്നത് മൂലം മുതിർന്നവരിൽ, അഡൽറ്റ് പേഷ്യൻസിനും ഈ സംഗതി, ഈ പൂപ്പൽ വരാവുന്നതാണ്. പൂപ്പൽ ഉണ്ടാക്കുന്നത് കുട്ടികളിൽ വളരെയധികം പെട്ട സാധാരണമാണ്. നമുക്കറിയാം പാൽ കൊടുക്കുന്ന പ്രായത്തിൽ, അതായത് ഒരു 3 വയസ്സ് വരെയുള്ള പ്രായത്തിൽ പൂപ്പൽ കുട്ടികളിൽ വളരെയധികം ഉണ്ടാക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ പ്രതിരോധ ശേഷി കുറയുന്നത് മൂലമാണ്. നമ്മൾ മുലപ്പാൽ കൊടുത്തു കഴിഞ്ഞ ശേഷം നമ്മൾ കുപ്പിപ്പാൽ കൊടുക്കുന്നു. അപ്പോൾ ആ ഇടവേളകളിൽ പൂപ്പൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം എന്തെന്ന് വെച്ചാൽ പ്രതിരോധ ശേഷി കുറയുകയാണ് ചെയ്യുന്നത്. കുപ്പിപ്പാൽ കൊടുക്കുമ്പോൾ പ്രതിരോധ ശേഷി കുറയുകയാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് പൂപ്പൽ വായിൽ ഉണ്ടാകുന്നത്. അതിനു മുമ്പേ നവജാത ശിശുക്കളിൽ, 5 മാസം വരെയുള്ള പ്രായമുള്ള നവജാത ശിശുക്കളിൽ പൂപ്പൽ ഉണ്ടാകുന്ന സാധ്യതയുണ്ട്. അത് നമുക്കറിയാം, കുട്ടികൾ പാൽ കുടിക്കില്ല അല്ലെ, മുലപ്പാൽ കുടിക്കില്ല. അപ്പോഴാണ് നമ്മൾ അമ്മമാർ ശ്രദ്ധിക്കുക. അപ്പോൾ ഡോക്ടറെ കാണിക്കുന്നു. ഡോക്ടർ കാൻഡിഡ് മൗത്ത് പെയിൻറ്, ഈ പറഞ്ഞ കാൻഡിഡ് മൗത്ത് പെയിൻറ് പ്രിസ്ക്രൈബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാൻഡിഡ് മൗത്ത് പെയിൻറ് പ്രിസ്ക്രൈബ് ചെയ്താൽ നമ്മൾ കുട്ടികളിൽ അമ്മമാർ പുരട്ടുന്നു. 2 ദിവസമേ സാധാരണഗതിയിൽ പുരട്ടാറുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരാഴ്ചയോളം പുരട്ടണം, അല്ലെങ്കിൽ 2 ദിവസം പുരട്ടിയാൽ ഓക്കെ, കുറേ കണ്ട് മാറും, കുറേ കണ്ട് റെഡിയാവും. അപ്പോൾ അമ്മമാർ ഈ മരുന്ന് പുരട്ടുന്നത് നിർത്തുന്നു. ശരിക്കും പറഞ്ഞാൽ 1 ആഴ്ച പുരട്ടണം. 1 ആഴ്ച പുരട്ടിയാലാണ് യഥാർത്ഥ റിസൾട്ട് ലഭിക്കുകയുള്ളൂ. 2 ദിവസം പുരട്ടിയാൽ അതിൻ്റെ നേർത്ത നാരുകൾ അല്ലെ പൂപ്പലിൻ്റെ ഭാഗങ്ങൾ അവിടെയും ഇവിടെയും കാണും. അത് വീണ്ടും ഗ്രോ ചെയ്യുന്നു. വീണ്ടും ഈ കുട്ടിക്ക് പ്രശ്നം ഉണ്ടാകുന്നു. ശരിക്കും പറഞ്ഞാൽ കുട്ടിക്ക് നല്ല വേദന പോലും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് പാല് കുടിക്കാത്തത്. സോ തീർച്ചയായിട്ടും 1 ആഴ്ചയോളം എന്തായാലും പുരട്ടി കൊടുക്കുക. വായലിൽ പൂപ്പലിന് നിരവധി കാരണങ്ങളുണ്ട്. ഈ പൂപ്പൽ വരാനുള്ള നിരവധി കാരണങ്ങളുണ്ട്. അതിൽ പ്രധാന കാരണം കുട്ടികളിൽ, കുട്ടികൾ പറയുന്നത് നിരന്തരം കുപ്പിപ്പാൽ കുടിക്കുന്നതിലൂടെ രോഗപ്രതിരോധത്തിലുണ്ടാകുന്ന കുറവാണ് ഇതിന് കാരണം. പിന്നെ മുലപ്പാലിലൂടെ ലഭിക്കുന്ന ആൻറ്റിബോഡി ലഭിക്കുകയില്ല. പിന്നെ രോഗപ്രതിരോധ ശേഷിയുള്ള കോശങ്ങളും ഒന്നും ഈ കുപ്പിപ്പാൽ കുടിക്കുന്നതിലൂടെ കുട്ടിക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രതിരോധ ശേഷി കുറയും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഫംഗസ് ബാധ, ഒരു പൂപ്പൽ വരാനുള്ള സാധ്യത കൂടും. അതുകൊണ്ട് തന്നെ കുപ്പിയുടെ നിപ്പിളിൻ്റെ ശുചിത്വക്കുറവും, നിരന്തരം നിപ്പിൾ വലിച്ചാൽ വായിലെ കോശങ്ങൾക്കാണ് ഉണ്ടാകുന്ന മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതും പൂപ്പലുണ്ടാവാനുള്ള സാധ്യത വർദ്ധിക്കും. മുതിർന്നവർക്ക് പൂപ്പലുണ്ടാവാനുള്ള സാധ്യത ഈ ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം ശരീരത്തിൽ സാധാരണ കാണുന്ന രോഗപ്രതിരോധത്തിലുള്ള അണുക്കളുടെ കുറവ് ത്രഷ് ഉണ്ടാക്കാൻ കാൻഡിഡ ആൽബർട്ടിസ് എന്നിവയുടെ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം ശരീരത്തിലുണ്ടാകുന്ന ആവശ്യമുള്ള ബാക്ടീരിയ നശിക്കുന്നത് മൂലം നമ്മൾ അഡൽറ്റിന് അല്ലെങ്കിൽ മുതിർന്നവർക്ക് പൂപ്പലുണ്ടാകുന്ന ഒരു സാധ്യതയായി കണക്കാക്കുന്നു. സോ ആൻറ്റിബയോട്ടിക്കുകളും ഇങ്ങനെയുള്ള മരുന്നുകളൊന്നും ചുമ്മാ കഴിക്കും. നീണ്ട കാലത്തെ കോർട്ടിക്കോസ്റ്റിറോയിഡ് ഉപയോഗം, കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് നമുക്കറിയാം, മൂക്കിലൂടെ അലർജിക്ക് ഉപയോഗിക്കുന്ന പല മരുന്നുകളുണ്ട്. മൂക്കിലൂടെ സ്പ്രേ ടൈപ്പ്, അങ്ങനെ പിന്നെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളുണ്ട്, ശ്വാസമുട്ടലിന്. അങ്ങനെയുണ്ട്. നീണ്ട കാലത്തെ ഉപയോഗം പൂപ്പലിന് കാരണമാകാറുണ്ട്. സോ അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ശ്വാസമുട്ടൽ വന്നാൽ തീർച്ചയായിട്ടും
കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് വേണ്ടി വരും. പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രം പറയാം, ഈ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾ ഒരാഴ്ച പൂർണ്ണമായിട്ടും ഈ ഓയിൻമെൻറ്റ് ഉപയോഗിക്കുക, കാരണം അവർക്ക് ശക്തമായിട്ടുള്ള വേദന ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നത് അത്ര ഭൂഷണമല്ല, അവർക്ക് ശക്തമായിട്ടുള്ള വേദനയും പാൽ കുടിക്കാൻ വയ്യാത്ത അവസ്ഥയും ഉണ്ടാകും. സോ തീർച്ചയായിട്ടും 5-6 ദിവസം എന്തായാലും ഉപയോഗിക്കുക, 4 നേരം ഉപയോഗിക്കുക. ഈ കാൻഡിഡ് മൗത്ത് പെയിൻറ്റ് ക്ലോട്രിമസോൾ ലോഷൻ മ്യൂക്കോസുമായി ബൈൻഡ് ചെയ്തിട്ടാണ് ഈ പ്യൂപ്പലിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത് അല്ലെങ്കിൽ കിൽ ചെയ്യുന്നത്. ഈ മ്യൂക്കോസ് എന്ന് പറഞ്ഞാൽ നാവിൻ്റെ ഒരു കവിളിൻ്റെ ഒരു ഇന്നർ സർഫേസാണ്, ഇന്നർ സർഫേസ് ഒരു ലെയറാണ്, ഒരു ലെയറായിട്ട് കിടക്കുന്ന കാര്യത്തിന് പറയുന്നതാണ് മ്യൂക്കോസ. അപ്പം ഈ നേരത്തെ പറഞ്ഞ കാൻഡിഡ് മൗത്ത് പെയിൻറ്റ് ക്ലോട്രിമസോൾ എന്നുള്ള മരുന്നാണ് അത് ബൈൻഡിങ് ദ മ്യൂക്കോസ, മ്യൂക്കോസയുമായി ബൈൻഡ് ചെയ്ത് ഈ പ്യൂപ്പലിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. മ്യൂക്കോസ എന്ന് പറഞ്ഞാൽ നാവിൻ്റെ ഒരു കവിളിൻ്റെ ഇന്നർ സർഫേസാണ്, അങ്ങനെയാണ് അത് ഈ പ്യൂപ്പലിനെ കിൽ ചെയ്യുന്നത്. കാൻഡിഡ് മൗത്ത് പെയിൻറ്റ് എന്നുള്ള ക്ലോട്രിമസോൾ മൗത്ത് പെയിൻറ്റിന് കാര്യമായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. പിന്നെ ഇതിന് മെയിൻ യൂസസ് നേരത്തെ പറഞ്ഞ പോലെ നമുക്കറിയാം വായിലെ പൂപ്പലാണ്, പൂപ്പൽ ഓറൽ കാൻഡിഡാസിസിൽ ബാധപ്പെടുന്ന വായിലെ പൂപ്പൽ, പൂപ്പലാണ് മെയിനായിട്ടുള്ള ഒരു യൂസസ് വായിൽ. ഈ മൗത്ത് പെയിൻറ് എന്ന് പറയുമ്പോൾ തന്നെ വായിൽ മാത്രം ഉപയോഗിക്കുന്ന മരുന്നാണ്. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കും. ഇനി എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഈ ക്ലോട്രിമസോൾ മൗത്ത് പെയിൻറ് കയ്യിലോ അല്ലെങ്കിൽ ബഡ്സോ ഉപയോഗിച്ചിട്ട് അല്ലേ കുഞ്ഞുങ്ങളുടെ വായിൽ എങ്ങനെ എത്രത്തോളം ഉണ്ടോ അത്ര എമൗണ്ട് എടുക്കുക. നമ്മൾ ധാരാളം എടുക്കേണ്ടതില്ല, അപ്പോൾ കുറച്ച് ഫംഗസ് ബാധയാണെങ്കിൽ കുറച്ചെടുക്കുക, നമുക്ക് സഫിഷ്യൻ്റ് എമൗണ്ട് എടുത്തിട്ട് പുരട്ടി കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം 4 നേരം വരെ പുരട്ടാം, 4 നേരം ഒരാഴ്ചയോളം പുരട്ടി കൊടുക്കുക, അതാണ് എൻ്റെ ശാസ്ത്രീയ വശം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാര്യമായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്ത മരുന്നാണ് കാൻഡിഡിൻ്റെ അല്ലെങ്കിൽ ക്ലോട്രിമസോൾ മൗത്ത് പെയിൻറ്. ക്ലോട്രിമസോൾ എന്നുള്ള ഒരു മരുന്ന് സൈഡ് എഫക്ട്സ് വളരെ കുറവാണ്. ഓക്കെ, നന്ദി, അടുത്ത വീഡിയോ.